When I was growing up എന്ന പോയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടു. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. നമ്മുടെ പോയറ്റ് നെലി വോം ഒരു ഏഷ്യൻ അമേരിക്കൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ എ ചൈനീസ് അമേരിക്കൻ നമ്മൾ പറഞ്ഞതാണ്. അവർ ഈ ഒരു പോം എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അവർ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, പാസ്റ്റ് മെമ്മറീസ്, അവ റീകളക്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു പോം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓൾസോ ഇറ്റ്സ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം, അവരുടെ ആത്മകഥാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കവിത കൂടിയാണ് ഈ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്നുള്ള കവിത. ദി പോം ഈസ് റിട്ടൺ ഇൻ ദി പാസ്റ്റ് ടെൻസ്. ദി നോട്ടബിൾ ആസ്പെക്ട്സ് ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ദി പോം ആർ ദി ഇൻറ്റൻറ്റഡ് സ്റ്റാൻസസ് ആൻഡ് എ വെരി ലിറ്റിൽ യൂസേജ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ഈ ഒരു പോയത്തിൻ്റെ സ്ട്രക്ചറിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്: ഒന്ന്, അതിൻ്റെ ഇൻറ്റൻറ്റഡ് സ്റ്റാൻസസ് അല്ലെങ്കിൽ ഇൻറ്റൻറ്റഡ് ലൈൻസ്. അങ്ങനെ പറഞ്ഞാൽ സാധാരണ നമ്മളൊരു പോയം എഴുതുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മാർജിൻ ഓർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി പേജ് ഇതിനോട് ചേർന്നാണ് നമ്മൾ എഴുതുക. ഇതിന് വിപരീതമായി ലെഫ്റ്റ് ഹാൻഡ് മാർജിനോട് കുറച്ച് അകറ്റി എഴുതുന്നതിനാണ് ഇൻറ്റൻറ്റേഷൻ എന്ന് പറയുന്നത്. അത്തരം സ്റ്റാൻസുകൾക്ക് ഇൻറ്റൻറ്റഡ് സ്റ്റാൻസസ് എന്നും പറയും. നമ്മൾ ഈ ഒരു പോയത്തിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അതൊന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ചെറിയ ചില സ്റ്റാൻസുകൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട്, ലെഫ്റ്റ് മാർജിനോട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആ ഒരു സ്റ്റൈലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ പോയത്തിൽ സാധാരണ ട്രഡീഷണൽ ലൈൻ ബ്രേക്സുമായിട്ട് ചേർന്ന് പോകാത്ത നോൺ ട്രഡീഷണൽ ലൈൻ ബ്രേക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് സാരം. ഇതെന്തിനാണ് പോയറ്റ് ഇവിടെ യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് ഓർ വൈറ്റ് പരമ്പരാഗത രീതിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാനാകാം. മൈറ്റ് ബി എ വേ ഓഫ് പ്രൊട്ടസ്റ്റിംഗ്, ഇംഗ്ലീഷ് ഓർ യൂറോപ്യൻ ട്രഡീഷണൽ വേസിനോടുള്ള ഒരു പ്രതിഷേധമാവാം ഈ ഒരു പരമ്പരാഗത ട്രഡീഷണൽ സ്റ്റൈലിൽ നിന്നുള്ള ഒരു വ്യതിയാനം, ഒരു ഷിഫ്റ്റ്. ഇപ്പോൾ നമുക്ക് പല വിധത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ പോയിട്ട് വിചാരിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഇംഗ്ലീഷുകാർ ഇതുപോലെ കവിത എഴുതാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി ഉപയോഗിച്ച് കവിത എഴുതുമ്പോൾ അതൊരു പ്രൊട്ടസ്റ്റായിട്ട് ഇവർ കാണുന്നുണ്ടാവാം, അതുകൊണ്ടാവാം യൂസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് വെരി ലിറ്റിൽ യൂസേജ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. മാത്രമല്ല ക്യാപിറ്റലൈസേഷൻ്റെ റൂൾസും ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഒരു പോയം വായിക്കുമ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പോയം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവർ ഇത് യൂസ് ചെയ്യുന്നത്, ക്യാപിറ്റലൈസേഷൻ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ദർ ആർ സെവറൽ റൂൾസ് ടു ബി ഫോളോഡ് ഫോർ യൂസിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാൻ ഇംഗ്ലീഷിൽ കുറച്ച് റൂൾസ് ഉണ്ട്, ട്രഡീഷണലായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. അതിപ്പോൾ പോയമായാലും പ്രോസ് ആയാലും ലിറ്ററേച്ചറിലെ ഏതൊരു യാൻഡ്ര ആയാലും നമ്മളത് ഫോളോ ചെയ്യണം. ബട്ട് ഇൻ ദിസ് ഫോം നെല്ലി വോങ് ബ്രേക്സ് ദാറ്റ് ട്രഡീഷൻ ഓർ ബ്രേക്സ് ദാറ്റ് റൂൾ. ഇവിടെ നെല്ലി വോങ് ആ ഒരു രീതിയെ, ആ ഒരു പാരമ്പര്യത്തെ ലംഘിക്കുകയാണ്. ഇറ്റ് ഈസ് ഓൾസോ എ മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റേഷൻ. അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി തന്നെയായിരിക്കും അവരെങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേക കാരണങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ ഒരു ട്രഡീഷൻ, ആ ഒരു വൈറ്റ് ട്രഡീഷൻ, അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് കൾച്ചർ, അല്ലെങ്കിൽ ആ വൈറ്റ് സ്റ്റൈല്, അതിനെതിരായിട്ട് അത്തരം സ്റ്റൈലുകൾ നമ്മൾ പരമ്പരാഗതമായിട്ട് കാലങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്ന അത്തരം രീതികളിൽ നിന്നൊരു ഷിഫ്റ്റ് കാണിച്ചുകൊണ്ട്, ഒരു വ്യതിയാനം കാണിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം. ഓർ ഷി മേ ബി ട്രൈങ് ടു ക്വസ്റ്റ്യൻ ദി അതോറിറ്റി ഓഫ് വൈറ്റ് കൾച്ചർ, അല്ലെങ്കിൽ വൈറ്റ്സിൻ്റെ ആ ഒരു പാരമ്പര്യത്തെ, ആ ഒരു പരമ്പരാഗത രീതിയെ ചോദ്യം ചെയ്യുന്നതുമാവാം ഇത്. വൈറ്റ്സ് ഫോളോ ചെയ്യുന്ന സ്റ്റൈല്, അത് പോയറ്റിക് സ്റ്റൈലായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അത് അതേ രീതിയിൽ ഫോളോ ചെയ്യേണ്ടതുണ്ടോ?
അങ്ങനെയല്ലാതെ എഴുതിയാൽ ഒരു പോയം പോയമാവില്ലേ, ഒരു കവിത കവിത ആവില്ലേ. വൈറ്റ് എസ്തെറ്റിക്സ് എല്ലാവരും ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ വഴി നെലിവോം ഉയർത്തുന്നുണ്ട്. ഈ ഒരു റൂൾസ് തെറ്റിക്കുന്നതോട് കൂടിയിട്ട് ക്യാപിറ്റലൈസേഷൻ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കാതെയും അതേപോലെ തന്നെ ഇൻറ്റൻഡ് സ്റ്റാൻസുകൾ ഉപയോഗിക്കുന്നതും ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ ഒരു പോയത്തിൽ വേറെയും ടെക്നിക്സ് പോയറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ദി അതർ ടെക്നിക്സ് എംപ്ലോയ്ഡ് ഇൻ ദി പോം ആർ ദാറ്റ് ഓഫ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്, ഇമേജറി ആൻഡ് റിപ്പിറ്റേഷൻ. റിട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്, ആലങ്കാരിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇമേജറികൾ ഒരുപാടുണ്ട്. റിപ്പിറ്റേഷൻ, ആവർത്തനങ്ങൾ. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന ഒരു ഫ്രേസ് റിപ്പീറ്റഡായിട്ട് ഒരുപാട് ഈ ഒരു പോയത്തിൽ വരുന്നുണ്ട്.